എൻ്റെ പേര് വിളിച്ചില്ല. ഞാനാണെങ്കിൽ ഇന്ന് എൻ്റെ ഉറക്കത്തിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വാർത്തകൾ കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് മുക്തിയായിട്ടില്ല. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇത്രയും ദിവസം. എത്രയെത്ര റേപ്പ് അറ്റംസുകൾ ഇവിടുത്തെ ഈ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ, അമ്മമാർ, പിന്നെ പ്രായമായവർ ആരും തന്നെ സേഫ് അല്ല. അമ്മയെ മകൻ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ മകളെ അച്ഛൻ പീഡിപ്പിക്കുന്നു, കൊച്ചുകുട്ടികളെ പിന്നെ അതും റേപ്പ് ചെയ്യുന്നത് പോട്ടെ, അതുകൂടാതെ എത്ര ക്രൂരമായിട്ടാണ് അവർ ഓരോരുത്തരെയും കൊല്ലുന്നത്. അതിൻ്റെ ശേഷം ഇത്രയും ക്രൂരന്മാരാകാൻ മനുഷ്യർക്ക് എങ്ങനെ കഴിയുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേങ്കിൽ ഇതെല്ലാം നടന്നിട്ടും ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഭരണ സംവിധാനം, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, എല്ലാവരും തന്നെ എന്താണ് ഇങ്ങനെ കൈ കെട്ടി നോക്കിയിരിക്കുന്നത്? എന്ത് ആക്ഷനാണ് അവരെടുക്കുന്നത്? എന്ത് ആക്ഷൻ ആണ് അവരെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പരിമിതികളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ഒരുപാട് പരിമിതികളുണ്ട് എല്ലാത്തിനും തന്നെ. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഒരു മെത്തേഡ് ഇതിനായിട്ട് എന്തുകൊണ്ട് അവലംബിച്ചുകൂടാ? ഈ ഇന്ത്യൻ മഹാരാജ്യത്തിൽ എത്രയോ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം പല പല മൊബൈൽ ആപ്സുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ക്രൈം നടക്കുന്ന സിറ്റുവേഷനിലും ഫോൺ എടുത്ത്, മൊബൈൽ ഫോൺ എടുത്ത് അത് അലാം ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും അതിനുള്ള സമയം ഒരു വശമെങ്കിൽ ആ വിക്ടിംസിന് കിട്ടണമെന്നില്ല. അപ്പം ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ചിന്ത എൻ്റെ അതായിരുന്നു, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പർപ്പസ്. ഏതെങ്കിലും രീതിയിൽ സോഫ്റ്റ്വെയർ താല്പര്യമുള്ള IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് ക്ലിക്കാവുകയും അവരിത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അലാമിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അലാമിംഗ് സിസ്റ്റം ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു ബാൻഡാകാം. ഇപ്പോൾ ബാൻഡിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഇരിക്കട്ടെ. ഞാൻ ആ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള മെസ്സേജസ് ഉള്ളത് അത് ആക്ടിവേറ്റ് ആവുകയും ഇപ്പോൾ എന്തായാലും അത് ഫോണിലേക്ക്, ഫോണുമായിട്ട് അത് ലിങ്ക്ഡ് ആയിരിക്കണം. ഫോൺ വഴി ഫോണിലെ GPRS ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് അതിൻ്റെ സിഗ്നൽസുകൾ നിയർ ബൈ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഹെൽപ്പ് ലൈൻ സെൻറ്റേഴ്സിലോട്ടോ എത്തുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് എന്തുകൊണ്ട് ആവിഷ്കരിച്ചുകൂടെ? കാരണം ഇപ്പം ഇൻ കേസ് അതിനുള്ള ഫോഴ്സ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഗവൺമെൻറ്റിനോട് രണ്ട് മൂന്ന് റിക്വസ്റ്റുകൾ കൂടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, എത്രയോ പേരാണ് ഇന്നിവിടെ ജോലിയില്ലാതെ നടക്കുന്നത്. അവർക്ക് ഒരു ജോലിക്കായിട്ടുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കാം. പാർട്ട് ടൈം ജോബായാലും മതി. ഇപ്പം എനിക്ക് തോന്നിയ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം അംഗൻവാടികൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അംഗൻവാടി അത് 1000 അല്ലെങ്കിൽ 1500 വീട്, ആ ചുറ്റളവുകളിലാണ് ഒരു അംഗൻവാടി നിലവിൽ ഇരിക്കുന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരു കണക്ക് കാണും. ബട്ട് എല്ലായിടത്തും അവർക്ക് എത്തപ്പെടാൻ പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഈ സെൻറ്ററുകൾ വഴി, അത് 3.5 വരെ പ്രവർത്തിക്കത്തുള്ളൂ എങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിന് ശേഷമുള്ള പ്രവർത്തനത്തിനായിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോബിന് ആൾക്കാരെ ഹയർ ചെയ്യുക. അപ്പം ജോലി ഇല്ലാതെ നിൽക്കുന്ന പലർക്കും അത് ഉപകാരപ്രദവുമാകും. അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഫോം ചെയ്യാനായിട്ടും പറ്റും. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാം. അതിനെ കുറച്ചും കൂടെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നഖശിഖാതം എതിർക്കാം, എന്ത് വേണമെങ്കിലും. ബട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുന്നതേ ഉള്ളൂ, എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു സ്നേഹിതനോ സ്നേഹിതയോ ഇത് മനസ്സിലാക്കി അതിനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരമുള്ള കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അറ്റ്ലീസ്റ്റ് നമുക്ക് ആരാണ് അക്യൂസ്ഡ് എന്നുള്ള കാര്യമെങ്കിലും ഒരു പക്ഷേങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ റെസ്പോൺസ് വളരെ ക്വിക്കാണെന്നുണ്ടെങ്കിൽ ഇതുവഴിയുള്ള സിഗ്നൽസ് ഫോളോ ചെയ്ത് അവർക്ക് അവിടെ ഇവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ എത്താൻ പറ്റും. ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കെങ്കിലും ഒരു പേടി ഫ്യൂച്ചറിലുണ്ടാകും. ഓക്കെ, ഞാൻ പിടിക്കപ്പെടുമെന്നെങ്കിലും ഇതിപ്പം ആ ഒരു ഭയവും ഇല്ല, അല്ലെങ്കിൽ പിടിച്ചാൽ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള തോന്നൽ, അത് കാരണമാണ് ഇത്രയും ക്രൈംസ് കൂടുന്നത്. അതിനായിട്ടുള്ള പിന്നെ നിയമത്തിൻ്റെ കുറേ നൂലാമാലകൾ, പിന്നെ കോടതിയിലെ കുറച്ച് നാടകങ്ങൾ, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ കൂടുതലും വേദനിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും വിക്ടിംസ് ആണ്. ആകപ്പാടെ റേപ്പ് എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് വിക്ടിംസ് ഇവിടെ കൂടുതലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ബാക്കി ഒരു ഇതിലും ഇല്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം.
റേപ്പ് അല്ല ഏതൊരു ക്രൈം ആണെങ്കിലും ശരി, ഒന്നുകിൽ ഇത് നമ്മുടെ വീടുകളിൽ ഉള്ള അലാം സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ സെൻ്ററുകൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സുമായിട്ട് ബന്ധിപ്പിക്കുക. കാരണം നെറ്റ്വർക്ക് ജാമിങ് കുറയ്ക്കാനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെന്നുള്ളത് നല്ല കാര്യമായിരിക്കും. പിന്നെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരാൾ അക്യൂസ്ഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടേഴ്സായിട്ട് ഓർഡർ കൊടുക്കാനായിട്ടുള്ള ധൈര്യം ഗവൺമെൻറ്റിനുണ്ടായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ റിക്വസ്റ്റ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പലരും ഇത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടി അത് ആരെങ്കിലും ട്രാപ്പിലാക്കാൻ വേണ്ടി മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പണിഷ്മെൻ്റ് അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഫൈനോ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ട് വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഇന്ത്യയിൽ ഇത്രയും കൂടി ആൾക്കാരുണ്ട്, ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനായിട്ട് പ്രവർത്തിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിനുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് സെൻറ്റേഴ്സ് ആയിരിക്കണം. കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിൽ എത്താനായിട്ട് അല്ലെങ്കിൽ വളരെയധികം സമയമെടുക്കും അത് പോപ്പുലർ ആകാനായിട്ടൊക്കെ. സോ ഗവൺമെൻറ് സെൻറ്റേഴ്സ് വഴി അത് ഒരു സിസ്റ്റം ഇതേപോലെ ഡെവലപ്പായി ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ആകുമെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നും അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.